ചില മക്കളെ പ്ലസ് ടു ക്ലാസ്സിലത് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് പ്ലസ് ടു ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ ഏതൊരു വിദ്യാർത്ഥി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എത്ര പാഠമാണ് നമുക്ക് പ്ലസ് ടു ക്ലാസ്സിലത് പഠിക്കാൻ വേണ്ടിയുള്ളത് മനസ്സിലാക്കുക മൊത്തമായിട്ട് പറയുമ്പോൾ എണ്ണം പറഞ്ഞ പതിമൂന്ന് പാഠങ്ങളാണ് എല്ലാ മക്കൾക്കും പ്ലസ് ടു ക്ലാസ്സിനകത്ത് പ്ലസ് ടു മാത്സിനകത്ത് പഠിക്കുവാൻ വേണ്ടിയുള്ളത് അപ്പോൾ എല്ലാവരും ആലോചിക്കും പ്ലസ് വണ്ണിൽ പതിനാല് പഠിച്ചു പ്ലസ് ടുവിൽ പതിമൂന്ന് സോ കമ്പാരിറ്റീവ്ലി ഈസിയാണ് ഒരു പാഠം കുറവുണ്ടല്ലോ എന്നാണ് ഈ നിമിഷം എല്ലാവരും ചിന്തിക്കും പക്ഷേ അങ്ങനെയല്ല ചാപ്റ്റേഴ്സിന്റെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ് പ്ലസ് ടുനകത്ത് ഓരോ പാടങ്ങളും പഠിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരു മക്കളും ഒരു സമയവും പാഴാക്കാതെ പ്ലസ് ടുവിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ നിമിഷം ഈ കാണുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി ആരംഭിക്കാം ഒന്നാമത്തെ പാഠം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് വെച്ച് നമ്മൾ ആരംഭിക്കുന്നു ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ നമുക്ക് റിലേഷൻ ഒരു ഭാഗമാക്കാം ഫങ്ഷൻസ് രണ്ടാമത്തെ ഭാഗമാക്കാം റിലേഷൻസ് റിലേഷൻ നിങ്ങൾ പ്ലസ് വണ്ണിൽ ഓൾറെഡി പഠിച്ചതാണ് പ്ലസ് വണ്ണിൽ കുറച്ച് ബേസിക്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു പോർഷൻ അല്ല പഠിക്കുന്നത് എൻറ്റയർലി പുതിയ കാര്യമാണ് പഠിക്കുന്നത് ആ കാണുന്ന പുതിയ കാര്യങ്ങൾ മൂന്ന് വാക്കുകൾ ത്രീ പ്ലസ് വൺ അതാണ് പറയുന്നത് നാല് വാക്ക് ഈ നാല് വാക്കാണ് പ്ലസ് വണ്ണിൽ നിന്ന് സോറി പ്ലസ് ടുവിൽ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്ക് നേരിട്ട് വേണ്ടി പോകുക ആൻഡ് ഫങ്ഷൻസ് ആണെന്ന് ബാക്കി മാർക്ക് ഉണ്ടാക്കുക അതായത് ഏഴ് മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏഴ് മാർക്കിലെ ഒരു ത്രീ മാർക്കും ഒരു ഫോർ മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും ഒന്നെങ്കിൽ ഒരു ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ റിലേഷൻ ആയിരിക്കും അതല്ലെങ്കിൽ ഒരു ഫോർ മാർക്ക് ക്വസ്റ്റ്യൻ റിലേഷൻ ആയിരിക്കും ത്രീ മാർക്ക് റിലേഷൻ ആണെങ്കിൽ ഫോർ മാർക്ക് ഫങ്ഷൻ അല്ലെങ്കിൽ വൈസ് വേഴ്സ നേരെ തിരിഞ്ഞ് വരും അപ്പോൾ എല്ലാവരും ഈ പറയുന്ന ഏഴ് മാർക്ക് ഉറപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ഷോർട്ട് വീഡിയോസ് നിർബന്ധമായിട്ട് കാണുക വളരെ സുഖമായിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഉൾപ്പെടെ കോൺസെപ്റ്റിലുൾപ്പെടെ നിരന്തരമായിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും സോ എല്ലാവരും ഉറപ്പുവരുത്തുക പ്ലസ് വൺ ക്ലാസ്സിനകത്ത് പോയ മാർക്ക് ഉൾപ്പെടെ നമ്മൾ തിരിച്ചു പിടിക്കും പ്ലസ് ടു ക്ലാസ്സിനകത്ത് നമ്മുടെ ലക്ഷ്യം എക്കാലവും എല്ലാവരും ഓർക്കണം അറുപതിൽ അറുപത് മാർക്കാണ് ഒരിക്കലും എ പ്ലസിലേക്ക് ലക്ഷ്യം വെച്ചല്ല നമ്മൾ മുന്നോട്ടുള്ള യാത്ര തുടരുന്നത് ആ കാണുന്ന യാത്രയിൽ കംപ്ലീറ്റ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അറുപതിൽ അറുപത് മാർക്ക് തന്നെയാണ് അത് നമ്മൾ നേടുക തന്നെ ചെയ്യും അതിന് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒന്ന് നിന്ന് വരണം ആദ്യമായിട്ട് പറയുമ്പോൾ ഈ കാണുന്ന മൂന്ന് വാക്കുകൾ അതാണ് പ്രശ്നം ക്ലാസ്സിലെ കംപ്ലീറ്റ് റിലേഷൻ എന്ന് പറയുന്നത് എന്താ ആ മൂന്ന് വാക്ക് റിഫ്ലക്സീവ് സിമട്രിക് ട്രാൻസെറ്റീവ് റിഫ്ലക്സീവ് സിമട്രിക് ട്രാൻസെറ്റീവ് റിഫ്ലക്സീവ് റിലേഷൻ സിമട്രിക് റിലേഷൻ ട്രാൻസെറ്റീവ് റിലേഷൻ ഇപ്പോൾ തന്നെ ആ കാണുന്ന മൂന്ന് വാക്ക് എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കുക എന്താണ് ബേസിക്കലി റിഫ്ലക്സീവ് റിലേഷൻ നോക്കാം നമുക്ക് റിഫ്ലക്സീവ് മക്കളെ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ ആ കാണുന്ന ഒരു സെറ്റിലാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സും അതിനോട് തന്നെ റിലേറ്റ് ചെയ്യപ്പെടണം ഇത് പകർക്കുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരാൾക്കും ഒന്നും മനസ്സിലാവൂല ഡെഫിനേഷൻ അങ്ങനെയാണ് എന്നെ എഴുതരാം കേട്ടോ ഒരു സെറ്റ് എ ഉണ്ട് ഇപ്പോൾ എ ബിലോങ്സ് ടു ദെൻ എ കോമ എ ഷുഡ് ബിലോങ്സ് ടു ആർ ഇങ്ങനെയാണ് മക്കളുടെ ഡെഫൻ ഫോർ ഓൾ ബേ എ ബിലോങ്സ് ടു എ എ കോ ഷുഡ് ബിലോങ്സ് ടു ആർ എ കോന്ന് പറഞ്ഞ എല്ലമെൻറ്റ് നമ്മുടെ സെറ്റിലുണ്ടെങ്കിൽ എ കോ മാ എ നിർബന്ധമായിട്ട് റിലേഷൻ ഉണ്ടാവണം ഇത് കേൾക്കുമ്പോൾ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും നൂറ് ശതമാനം ഉറപ്പ് ഫുൾ കൺഫ്യൂഷനാണ് എല്ലാവരും ഇപ്പോൾ നിൽക്കാം പക്ഷേ ഒരു എക്സാമ്പിൾ മതി കംപ്ലീറ്റ് മനസ്സിലാക്കാൻ കേട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട് വൺ ടു ത്രീ ഇതാണ് സെറ്റ് എ ഞാൻ എന്ന് പറയുന്ന സെറ്റിൽ ഒരു റിലേഷൻ ആര് ഡിഫൈൻ ചെയ്യുന്നു ഏതോ ആറ് ആ കാണുന്ന റിലേഷനിൽ നിർബന്ധമായിട്ടും വൺ വൺ ടു ത്രീ ത്രീ ഉണ്ടായിരിക്കണം ഓക്കെ വണ് ആ റിലേഷൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ വൺ വൺ വേണം വൺ വൺ മാത്രം പോരാ ഇവിടെ ടു ഉണ്ട് ടു ഉണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ ടു റ്റു വേണം ടു റ്റു മാത്രം പോരാ നോക്കിയേ ഇവിടെ ത്രീയുമുണ്ട് ത്രീ ഉണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ ത്രീ ത്രീ വേണം ഇങ്ങനെ എല്ലാവരും ഉണ്ടാകണം എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് പറയാൻ പറ്റുന്നൊക്കെയാ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ ഫോർ ഓൾ അതായത് ഈ കാണുന്ന സെറ്റിനകത്തുള്ള ഏത് ഒരു എലമെന്റ് എടുത്താലും ആ എലമെന്റ് അതിനോട് തന്നെ റിലേറ്റ് ചെയ്യണം വൺ ഈസ് റിലേറ്റഡ് ടു വൺ ടു ഈസ് റിലേറ്റഡ് ടു ത്രീ ഈസ് റിലേറ്റഡ് ടു ത്രീ വിച്ച് മീൻസ് വൺ കോമ വണ്ണ് വേണം ടു കോമ ടു വേണം ത്രീ കോമ एक्सांग्ण। एक्सांग्ण से से वन, ീ വേണം ഇതാണ് എല്ലാ മക്കളും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരെ തന്നെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നു ഈ കാണുന്ന എക്സാമ്പിൾ നിങ്ങളെനിക്ക് പറഞ്ഞത്രമാത്രമാണ് ഇവൻ റിഫ്ലക്സീവ് ആണോ അല്ലയോ എന്ന് വേറെ ഒന്നും പറയണ്ട ബാക്കി കുറേ വാക്കുകളുണ്ട് അതൊന്നും നിങ്ങൾ കേൾക്കണ്ട ഇതാണ് എക്സാമ്പിൾ നോക്കും എക്സാമ്പിൾ നിങ്ങൾ പറയണം ഇവൻ റിഫ്ലക്സീവ് ആണോ അല്ലയോ സെറ്റ് എന്താ സെറ്റ് വൺ ടു ത്രീ ആണ് സെറ്റ് വൺ ടു ത്രീ ആകുമ്പോൾ ഇവൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ എന്തൊക്കെ വേണം വൺ വൺ വേണം ടു വേണം ത്രീ ത്രീ വേണം മക്കളെ വൺ വൺ ഉണ്ട് ദൻ ഹാപ്പിയാ ടു ഉണ്ടോ ടു ഇല്ല ടു ഇല്ല അപ്പോൾ എന്താ ഇവൻ റിഫ്ലക്സീവ് അല്ല ടു ഇല്ലാത്തത് കൊണ്ട് എന്ത് പറയാൻ പറ്റി ഇവൻ റിഫ്ലക്സീവ് അല്ല എന്ന് പറയാൻ പറ്റി ഇതാണല്ലോ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വൺ വണ്ും ടുവും ത്രീ ത്രീയും മൂന്ന് പേരുണ്ടായാലാണ് നമുക്കെന്ത് ഈ റിലേഷൻ റിഫ്ലക്സീവ് ആവുകയുള്ളൂ എന്ന് എല്ലാവരുടെ ഈ നിമിഷം ഉറപ്പിക്കണം മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്കെന്ത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ചിലപ്പോൾ ആലോചിക്കും ആ ചാനേ ഏ ഇപ്പം മനുഷ്യ അവിടെ വൺ വണ് ഉണ്ട് ത്രീ ഉണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൂടെ ടു ഇല്ലെങ്കിൽ പ്രശ്നമുണ്ടോ നോക്കും പ്രശ്നമുണ്ട് എല്ലാവരും വേണം അപ്പോൾ ചോദ്യം എന്തായിരുന്നു ഇവൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ ആര് വേണം ആരുണ്ടായാലാണ് ഇത് റിഫ്ലക്സീവ് ആവുക സെറ്റ് വൺ ടു ത്രീ ആണ് സോ റിഫ്ലക്സീവ് ആകണമെങ്കിൽ വൺ വൺ വേണം ടു ടു വേണം ത്രീ ത്രീ വേണം ഇതാ മക്കളെ വൺ വൺ ടു ടു ത്രീ ത്രീ സോ ടു ടു ആണ് ആവശ്യം ടു ടു ഉണ്ടാകണം അപ്പോൾ അവൻ റിഫ്ലക്സീവ് ആയാലേ ഇപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയില്ലേ ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം ഇവൻ റിഫ്ലക്സീവ് ആണോ അല്ലയോ എന്ന് ഈ റിലേഷൻ എനിക്ക് ഇത്ര മാത്രം പറഞ്ഞാൽ മതി ഇത് റിഫ്ലക്സീവാണോ അല്ലെ എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട ഇത് റിഫ്ലക്സീവ് ആണോ അല്ലേ വൺ ടു ത്രീ ഉണ്ടെങ്കിൽ ആരൊക്കെ വേണം വൺ വൺ ടു ടു ത്രീ ത്രീ അശാൻ വൺ വൺ ഇല്ല ത്രീ ത്രീ ഇല്ല റിഫ്ലക്സീവ് അല്ല അപ്പോൾ റിഫ്ലക്സീവ് കുറച്ചും കൂടി ക്ലാരിറ്റി വരുന്നുണ്ട് ഞാനിതാ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു നിങ്ങൾ തന്നെ പറയണം നിങ്ങൾ തന്നെ എനിക്ക് എന്താണ് പെട്ടെന്ന് പറയണം ദേ ഈ കാണുന്ന ക്വസ്റ്റ്യൻ റിഫ്ലക്സീവ് ആണോ അല്ലേ എന്ന് ദേ നോക്കൂ ഇതാണ് ക്വസ്റ്റ്യൻ ഇവർ റിഫ്ലക്സീവ് ആണോ അല്ലയോ വൺ ടു ഉണ്ട് യെസ് ആര് വേണം വൺ വൺ ടു ത്രീ ത്രീ വേണം മൂന്ന് പേരുമുണ്ട് യെസ് ഇവൻ റിഫ്ലക്സ് ആണെന്ന് പറയാൻ വേണ്ടി സാധിച്ചു ഞാൻ ഒരു എക്സാമ്പിൾ എഴുതുന്നു നോക്കട്ടെ എത്ര പേര് പറയുമെന്ന് ഇതാ മക്കളെ എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട് എ എന്ന് പറയുന്നത് ഞാൻ എഴുതി വൺ ടു ആൻഡ് ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഞാൻ എഴുതി വൺ കോമ ടു ടു കോമ വൺ നിങ്ങൾ പറയൂ ഇത് റിഫ്ലക്സീവ് ആണോ വണ്ണും ടൂവും ഉണ്ടെങ്കിൽ അവൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ ആരൊക്കെ വേണം വൺ വൺ വേണം വേണം ഇതിൽ വൺ വണ്ണും ഇല്ല അതുകൊണ്ട് അതുകൊണ്ടെന്ന് പറയാൻ പറ്റി ഇവൻ റിഫ്ലക്സീവ് അല്ല എന്ന് പറയാൻ വേണ്ടി സാധിച്ചു ഇറ്റ് ഇസ് നോട്ട് എ റിഫ്ലക്സീവ് റിലേഷൻ കഴിഞ്ഞു എല്ലാവരും പക്കി മനസ്സിലായി ഞാൻ മുന്നോട്ട് പോകുന്നു സിമട്രിക് രണ്ടാമത്ത ആളാണ് സിമട്രിക് റിലേഷൻ എന്താണ് സിമട്രിക് റിലേഷൻ മക്കളെ ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ആർ അതായത് എ കോമ ബി നമ്മളുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ ദെൻ ബി കോമ എ ഷുഡ് ബിലോങ്സ് ടു ആർ അങ്ങനെയാണെങ്കിൽ ബി കോമാ എയും നമ്മളുടെ റിലേഷനിൽ വേണം ഇത്തരത്തിൽ വരുന്ന റിലേഷൻ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും അവൻ സിമട്രിക് ആണെന്ന് പറയാൻ പറ്റും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ സിമട്രിക് ആണ് ഞാനിതാ നിങ്ങളിലേക്ക് ഒരു എക്സാമ്പിൾ എഴുതുന്നു മക്കളെ കൺഫ്യൂഷൻ ഉണ്ടാകും പേടിക്കേണ്ട എക്സാമ്പിൾ വെച്ച് എല്ലാ കൺഫ്യൂഷനും മാറ്റാവുന്നതാണ് ഇതാ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ എഴുതി വൺ ടു ത്രീ ഞാൻ റിലേഷൻ ആർ ഡിഫൈൻ ചെയ്താറ്റ് വൺ 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 ടു നിങ്ങൾ പറയുമ്പോ മക്കളെ ഈ റിലേഷൻ സിമട്രിക് ആണോ സിമട്രിക് ആണെങ്കിൽ എ കോമ ബി അതായത് എയും ബിയും ഡിഫറെൻറ്റ് ഇത് നിങ്ങൾ വേണ്ട ഇതും വേണ്ട എയും ബിയും ഡിഫറെൻ്റ് എന്താ ഇവിടെ കോമ ടു ഉണ്ടെങ്കിൽ വൺ കോമാ ടൂവിനെ തിരിക്കാം അപ്പം എന്താ കിട്ടാ ടു കോമ വൺ വൺ കോമ ടുവിനെ തിരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലഭിക്കാൻ വേണ്ടി പോകുന്നത് ടു കോമ വൺ ആണ് എല്ലാ മക്കളും നോക്കണം ഈ റിലേഷനിൽ ടൂ കോമ വൺ ഉണ്ടോ ടു കോമ വൺ ഉണ്ടായിരുന്നെങ്കിൽ യെസ് അവൻ സിമട്രിക് ആണ് പക്ഷേ ഇതിൽ ടു കോമ വൺ ഇല്ല ഇല്ല അപ്പൊ എന്താ ഇവൻ സിമട്രിക് അല്ല ഓക്കെ അല്ലേ വൺ കോമ ഉണ്ടെങ്കിൽ വൺ കോമാ ടൂവിനെ തിരിച്ചിട്ടാൾ ടു കോമ വൺ ഉണ്ടാകണം പക്ഷേ ടു ഇല്ല അവൻ സിമട്രിക് അല്ല ഇനി എക്സാമ്പിൾ ഒന്നും കൂടി മാറ്റുന്നു എല്ലാവരും ശ്രദ്ധിക്കണം വൺ കോമാ ടൂ ഉണ്ട് ഞാൻ കോമാഴുതി മക്കളെ ടു കോമാ ഉണ്ട് വൺ കോമാ ഉണ്ട് ഇപ്പോൾ ഇവൻ സിമട്രിക് ആയോ അപ്പം പറയും ആ അച്ഛാനായിട്ടാ എന്താ കാരണം വൺ കോമാ ടു വൺ കോമാ ടു ഉണ്ടെങ്കിൽ ടു കോമ വണ് വേണം ഞാൻ എക്സ്ട്രീമിലി ഹാപ്പിയാണ് വൺ കോമാ ടു ഉണ്ടെങ്കിൽ ടു കോമ വണ് വേണം ഞാൻ ഹാപ്പിയാണ് യെസ് ഇവൻ സിമട്രിക് ആണെന്ന് ചിലർ ആലോചിക്കും പക്ഷേ ഫോർ ഓൾ അതായത് ഏതൊരു ഏകോമബിക്കും നിങ്ങളുടെ റിലേഷനിലുള്ള ഏതൊരു ഏക്കോമാക്കും ബി കോമ ഉണ്ടായിരിക്കണം ദേ ഇവിടെ നിങ്ങൾക്ക് വേറെ ഒരു ഏകോമാ ബി ഉണ്ട് വൺ കോമാ ത്രീയുണ്ട് ഒരാൾ മാത്രം ശരിയായാൽ പോരാ എല്ലാവരിലും ശരിയാവണം ഇവിടെ വൺ കോമാ ത്രീ ഉണ്ടെങ്കിൽ വൺ കോമാ ത്രീനെ തിരിച്ചിടുന്നാരാ ത്രീ കോമ വൺ ത്രീ കോമാ വൺ നമ്മളുടെ റിലേഷനിൽ ഉണ്ടാവണം ത്രീ കോമ വൺ നമ്മളുടെ റിലേഷനകത്ത് ഇല്ല വിച്ച് മീൻസ് അവനിപ്പോഴും സിമട്രിക് അല്ല അവൻ സിമട്രിക് അല്ല എന്തുകൊണ്ടാണ് വൺ കോമ ത്രീയുണ്ട് പക്ഷേ ത്രീ കോമ വണ്ണില്ല ത്രീ കോമ വൺ ഡസ് ഡോൺ ബിലോങ്സ് ടു ആർ വിച്ച് മീൻസ് ദി ഗിവൺ റിലേഷൻ ആർ ഇസ് നോട്ട് സിമട്രിക് സിമട്രിക് അല്ല ചോദിക്കട്ടെ റിഫ്ലെക്സീവ് ആണോ റിഫ്ലക്സീവല്ല എന്താ കാരണം വൺ വണ്ണും ടു ടു മാത്രമേ ഉള്ളു ത്രീ ത്രീ ഇല്ല അതുകൊണ്ടാണ് റിഫ്ലക്സീവുമല്ല ഞാൻ മുമ്പ് ചെയ്ത ഒന്നിനൊരു രണ്ട് ചോദ്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു വൺ റിഫ്ലക്സീവ് ആണോ സോറി റിഫ്ലക്സീവ് ആണെന്ന് നമുക്കറിയാം ചോദ്യം കഴിഞ്ഞാണ് ഇവൻ സിമട്രിക് ആണോ വൺ ത്രീ ഉണ്ട് ത്രീ വൺ വേണം സിമട്രിക് അല്ല ബസ് കഴിഞ്ഞു വേറെ ഡയലോഗ് ഒന്നില്ല ഞാൻ അടുത്തേക്ക് പോന്നു ഓക്കെ മക്കളെ ഇവൻ സിമട്രിക് ആണ് റിഫ്ലക്സീവ് അല്ല എന്ന് റിഫ്ലക്സിവ് അല്ലാന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണ് എ കോമ ബി ഉണ്ടെങ്കിൽ ബി കോമ വേണം വൺ കോമ ഉണ്ട് ഓക്കെ ഞാൻ ഹാപ്പിയാണ് വളരെയധികം വൺ കോമ ത്രീ ഉണ്ടെങ്കിൽ ആരുണ്ടാവണം ത്രീ കോമ വൺ ഉണ്ടാവണം ഉണ്ടോ ഉണ്ട് വൺ കോമ ത്രീ ഉണ്ട് ത്രീ കോമ വൺ ഉണ്ട് വിച്ച് മീൻസ് അവൻ സിമട്രിക് ആണ് മക്കളെ ഓപ്ഷൻ ബി ശരിയാണ് ബാക്കിയുള്ളത് നോക്കണ്ട ആ ശരിയാൽ ശരിയാൽക്കാലം എന്തായാലും ഞാൻ മുന്നോട്ട് പോകുന്നു ഇവൻ ഒന്ന് പറഞ്ഞ ഇവൻ സിമട്രിക് ആണ് ആണോ അല്ല എന്താ കാരണം വൺ കോമാ ത്രീ ഉണ്ട് സോ ആര് വേണം ത്രീ കോമ ഒന്ന് വേണം അവൻ സിമെട്രിക് അല്ല കൃഷ്ണൻ നോക്കാണ്ട് ബാക്കി തരും കേട്ടോ ബാക്കി നോക്കാം എനിവേ ഞാൻ നിങ്ങളുടെ അടുത്ത് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകുന്നു ട്രാൻസെറ്റീവ് അതും കൂടി കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് ഒറ്റയടുക്കിട്ട് ഇരിക്കാൻ പറ്റും എക്സാമ്പിൾസ് ഉച്ച തന്നെ വേണം എല്ലാം മക്കളും പഠിക്കാൻ വേണ്ടി എന്നാലാണ് നമുക്കെന്ത് കോൺസെപ്റ്റ് എല്ലാം തന്നെ അത്രമേൽ ക്ലിയർ ആവുകയുള്ളൂ എന്ന് ഞാൻ ഉറപ്പിക്കുന്നു ഇതാ അടുത്തേക്ക് പോകുന്നു ട്രാൻസറ്റീവ് എല്ലാവരും ശ്രദ്ധിക്കുക ട്രാൻസെറ്റീവ് റിലേഷൻ നിങ്ങൾ ഫോർ ഓൾ ഏകോമാ ബി ബികോമാസി ബിലോങ്സ് ടുവർ അതായത് ഏതൊരു ഏകോമബിയും ബി കോമാസിയും റിലേഷനിലുണ്ടെങ്കിൽ രണ്ടുപേരും വേണം ഏകോമബിയും വേണം ബികോമാസിയും വേണം ഏകോമാ ബിയും ബികോമാസിയും റിലേഷനിൽ ഉണ്ടെങ്കിൽ ദെൻകോമാസി ഷുഡ് ബിലോങ്സ് ചുവർ അങ്ങനെയാണെങ്കിൽ ഏകോമാസി നമ്മളുടെ റിലേഷനകത്ത് വേണം അപ്പോൾ എല്ലാം നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് എന്താണെന്ന് പറയുമോ ഇത് അതായത് ഇവന്മാർ സെയിം ആയിരിക്കണം സെയിം അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കേണ്ടത് ഈ ബിയും ബിയും ബി പോയ പോയാൽ പിന്നെ എന്തുണ്ട് പിന്നെ എയും സിയുമാണ് ബാക്കിയത് ഏകോമാസി ഇതാണ് മക്കളെ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആയിരിക്കും നൂറ് ശക്തം കൺഫ്യൂഷനായിരിക്കും ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതും ട്രാൻസെറ്റീവ് തന്നെയാണ് പക്ഷേ നമുക്ക് ക്ലിയർ ആക്കുമ്പോൾ പഠിക്കണം കേട്ടോ നോക്കാം ഇതാ എ എന്ന് പറഞ്ഞ സെറ്റ് മുമ്പ് ഇത് ആദ്യം എക്സാമ്പിൾ എടുക്കാം കെ നോക്കാം ഇതിൽ ട്രാൻസെറ്റീവ് ആണോ അല്ലോന്ന് നിങ്ങൾ നോക്കേണ്ടത് ഡേ വൺ കോമാ റ്റു ഒരു ഏകോമാബി കിട്ടി വൺ കോമാ റ്റു ഇനി എല്ലാ വാക്കളും നോക്കണം ട്യൂ വെച്ച് നോക്കിയേ നോക്കേ അവസാനിച്ചു ഇനി ടു വെച്ച് ആരംഭിക്കുന്ന ആരൊക്കെ ഉണ്ട് അതാണ് നോക്കണ്ടത് ടു വെച്ച് ആരംഭിക്കുന്ന ആൾക്കാർ എല്ലാവരുടെ ടോട്ടാം ടു വെച്ച് ആരംഭിക്കുന്നത് ഞാനിത് ടു വെച്ച് ആരംഭിക്കുന്ന ഒരുത്തിൻ്റെ എവിടെയുണ്ട് ഒരുത്തിൻ്റെ ഇവിടെ ഉണ്ട് അത് എഴുതി വെക്കാം അതെ ടു വെച്ച് ആരംഭിക്കുന്ന ആൾക്കാർ അത് നമുക്കറിയാം ഒന്ന് ടുമാണ് ഒന്ന് ടു ഒണ്ണുമാണ് ശ്രദ്ധിക്കാം സെയിം ആയിട്ട് വരുന്ന ആൾക്കാരെ എടുത്തില്ലെങ്കിലും പ്രശ്നമല്ല അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ വീണ്ടും പറയുന്നു സെയിം ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയില്ലെങ്കിലും ഇല്ല അത് നോക്കിയത് കൊണ്ടും നോക്കാതിരുന്നതുകൊണ്ടും യാതൊരു മാറ്റവും ഉണ്ടാവില്ല കാരണം ഇതെന്തായാലും ക്യാൻസർ ആയിപ്പോയി വൺ ടു കിട്ടും അതുകൊണ്ട് എന്താ ടു നോക്കണം എന്നില്ല പകരം നിങ്ങൾ എന്താ ഇത് മാത്രം നോക്കിയാൽ മതി നോക്കിയത് കൊണ്ട് തെറ്റല്ല കേട്ടാ വീണ്ടും പറയുന്നു സോ വൺ ടു ഉണ്ട് ടു വൺ ഉണ്ട് എന്താ വേണ്ടേ കോമൺ ഡേ രണ്ടിനും ടു പെട്ടിപ്പ് ആരാ വേണ്ടേ വെട്ടിപ്പുമ്പാക്കി വൺ കോമ വണ് വേണം വൺ കോമ വണ് ഉണ്ടോ എന്നാണ് എല്ലാ മക്കളും നോക്കേണ്ടത് വൺ കോമ വൺ യെസ് യെസ് അവൻ റിലേഷനിലുണ്ട് ബിലോങ്സ് ടു ആർ ആണ് വിച്ച് മീൻസ് ഹീസ് റൈറ്റ് നോ ഓക്കെ അങ്ങനെ ഒരാൾ മാത്രം പോരാ നമ്മൾ അടുത്ത ആളിലേക്ക് പോകുന്നു വൺ ടു കഴിഞ്ഞു ഇങ്ങനെ സെയിം ആയിട്ട് ആയിട്ടൊന്നാരുണ്ടല്ലോ വൺ വൺ ടു അങ്ങനെയുള്ളവരെ നോക്കേണ്ട കാര്യമില്ല ഡിഫറെൻറ്റ് ആൾക്കാർ മാത്രം നോക്കിയാൽ മതി ഞാൻ നേരത്തെ തന്നെ പോകുന്നു മക്കളെ ടു വണ്ണിലേക്ക് പോകുന്നു ടു വൺ എഴുതി എന്താ വൺ വെച്ച് അവസാനിച്ചു നമ്മി നോക്കണം മണ്ണ് വെച്ച് ആരംഭിക്കുന്ന ആൾക്കാരാണ് നോക്കേണ്ടത് വണ്ണ് വെച്ച് ആരംഭിക്കുന്ന ആൾക്കാരാ ഇവിടെ ഒരു വേണ്ട പിന്നെ ആ വൺ ടൂ വൺ ഉണ്ട് വൺ ത്രീ ആ രണ്ട് പേരുണ്ട് മക്കളെ വണ്ണ് വെച്ച് ആരംഭിക്കുന്നത് വൺ ടൂം വൺ ത്രീയും ഞാൻ രണ്ട് പേരും എഴുതി വൺ എഴുതി വൺ ത്രീ എഴുതി എല്ലാരും നോക്കിയേ ും വണ്ണും പോയി ആര് വേണം ടു വേണം ആൻഡ് ഇവിടെ നിന്നൊക്കെ ടു വൺ തന്നെയാണ് ഇതാ ടു വണ്ണും വൺ ത്രീയും വണ്ണും വണ്ണും പോയി ആര് വേണം ടു ത്രീ വേണം മക്കളെ ടു റ്റുവും ടു എല്ലാം റിലേഷനിൽ ഉണ്ടോ നോക്കാം ടു റ്റുണ്ടോ ടു ഉണ്ട് യെസ് ബിലോങ്സ് ടു ആർ ഞാൻ വീണ്ടും ഭയങ്കര ഹാപ്പി കാരണം എന്താ നോക്കുമ്പോ ഒക്കെ തന്നെ ട്രാൻസിറ്റിവിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുക പക്ഷേ അവസാനത്തേക്ക് പോകുന്നു ടു ത്രീ ടു നമ്മൾക്ക് ഇതിനകത്ത് കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല ടു ആർ ടു വൺ ഉണ്ട് അച്ഛൻ ത്രീ ഉണ്ട് ഗുഡ് പക്ഷേ ും വണ്ണും പോയി ടുമാസിയായി ടു ത്രീ റിലേഷനിലോമ ബി ഉണ്ട് ബികോമാസി ഉണ്ട് പക്ഷെ പക്ഷേ മാസി റിലേഷൻ ഇല്ലെങ്കിൽ നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കും ദി ഗിവൻ റിലേഷൻ ഇസ് നോട്ട് ട്രാൻസിറ്റീവ് ഇംപ്ലൈസ് ആർ ഇസ് നോട്ട് ട്രാൻസറ്റീവ് വീണ്ടും ഞാൻ പറയുന്നു നോട്ട് ട്രാൻസിറ്റീവ് ചിലപ്പോൾ ചിന്തിക്കും ഇവിടെയൊക്കെ ശരിയായില്ലോ ഇവിടെ ശരിയായി ഇവിടെ ശരി അപ്പോൾ ഒന്ന് ചാൻസ് കൊടുത്തുകൂടെ പറ്റില്ല മക്കളെ അങ്ങനെ ഒരാളിൽ ശരിയായിരുന്നു കരുതി മൊത്തത്തിൽ ശരിയാകണമെന്നില്ല മൊത്തത്തിൽ ശരിയാകണമെങ്കിൽ എല്ലാവർത്തും ട്രൂ ആവണം അതെ ഇവിടെ ശരിയാകണം ഇവിടെ ശരിയാകണം ഇവിടെയും ശരിയാകണം ഇവിടെ തെറ്റിയത് കൊണ്ട് നോക്കുന്നതാണ് നോട്ട് ട്രാൻസറ്റീവ് എന്നാണ് പറയുക ഇതാണ് റിഫ്ലക്സീവ് സിമട്രിക് ട്രാൻസറ്റീവ് മക്ക ഒറ്റക്കാർ കൂടി എല്ലാവരും നിർബന്ധമായിട്ടും ഇത് പഠിക്കണം വളരെ 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 ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കണം കോൺസെപ്റ്റ് മനസ്സിലാക്കുമെങ്കിൽ നമ്മൾക്ക് ഏതൊരു പരീക്ഷയും ഒരു എന്ന് തെളിയിച്ച ആൾക്കാരാണ് ഈ പറയുന്നത് നമുക്കറിയാമായിരിക്കും പ്ലസ് വൺ മാത്സ് എത്രമേൽ ഡിഫിക്കൽട്ടായിരുന്നു എക്സാമിനേഷനിൽ നിന്ന് പ്ലസ് വൺ മാത്സിനകത്ത് ഫുൾ മാർക്ക് നേടുക എന്ന് പറയുന്നത് എത്രമേൽ ആണെന്ന് അറിയാമായിരിക്കും കല്യാണത്തിന് തന്നെ പ്ലസ് വൺ മാത്സ് മാത്രമല്ല ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഇംഗ്ലീഷ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ് എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് നേടിയ സൈലത്തിൻ്റെ ചുണക്കുട്ടികളാണത് ഈ പറയുന്നത് ചുണക്കുട്ടികൾ ഒന്നും രണ്ടുമല്ല പതിനെട്ട് പേർ പതിനെട്ട് പേർക്കാണ് അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് മാർക്ക് പ്ലസ് വൺ ക്ലാസ്സിനകത്ത് ലഭിച്ചിരിക്കുന്നത് ആൻഡുനോ ഞങ്ങളുടെ പ്ലസ് ടു ടോപ്പേഴ്സാണിത് ഈ പറയുന്നത് അത്രമേൽ റിസൾട്ടാണ് നമുക്ക് നിരന്തരമായിട്ട് വന്നു സോ നിങ്ങൾക്കും ഇതുപോലെ നാളെ ഒരു ടോപ്പറാകാം അതിനുവേണ്ടി എല്ലാവരും എത്ര വേഗം തന്നെ സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം ആൻഡ് ഞങ്ങളുമായിട്ട് നിരന്തരം സംവദിക്കാനായിട്ടുള്ള ഒരു വാട്സാപ്പ് ചാനലും കൂടിയുണ്ട് ഈ കാണുന്ന വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് സോ എല്ലാ മക്കളും ആ ചാനലിൽ ജോയിൻ ചെയ്യുക നമുക്ക് ഒന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പ്ലസ് ടു ക്ലാസ്സിനകത്ത് ഫുൾ മാർക്ക് നേടാം ശ്രദ്ധിക്കാം ഒരു റിലേഷൻ റിഫ്ലക്സീവുമാണ് സിമട്രിക്കുമാണ് ട്രാൻസെറ്റീവ് ആണ് മൂന്നുമാണ് സിമട്രിക്കുമാണ് റിഫ്ലക്സീവ് പ്ലസ് സിമട്രിക് പ്ലസ് ട്രാൻസിറ്റീവ് അങ്ങനെ വരുന്ന റിലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈക്യുവാലൻസ് റിലേഷൻ എന്താ വിളിക്കുക ഈക്യുവാലൻസ് റിലേഷൻ ഇതാണ് റിലേഷൻ ആർ സെറ്റ് ടു ടു ബി ബി ഇഫ് ഇറ്റ് ഈസ് റിഫ്ലക്സീവ് സിമട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ഈ ഡെഫിനേഷനും എല്ലാ മക്കളും ഓർത്തിരിക്കാം ഇഫ് ഇഫ്മാ ബി ബിലോങ്സ് ടുമ ഐ ബിലോങ് ബി റിലേഷനിൽ ഉണ്ടെങ്കിൽ ബികോമ ഐ റിലേഷനിൽ ഉണ്ടായിരിക്കണം ഇതാണ് സിമട്രിക് ഡെഫിനേഷൻ ട്രാൻസേറ്റീവ് വരുമ്പോൾ ഇഫ് ബിലോങ്സ് ബിലോങ്സ് ടു ടു ഉണ്ടെങ്കിൽ വേണം ഉണ്ടെങ്കിൽ ബികോമഐ ഉണ്ടായിരിക്കണം സിമട്രിക് ഏകോമാ ബിയും ബിക്കോമാസിയും ഉണ്ടെങ്കിൽ ഏകോമാസി ഉണ്ടായിരിക്കണം വിച്ച് മീൻസ് ഇറ്റ് ഇസ് ട്രാൻസെറ്റീവ് ഇതാണ് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഈ ചാപ്റ്റേഴ്സിലെ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മുന്നോട്ട് പോകുന്നു മക്കളെ ക്വസ്റ്റനിലേക്ക് പോകുന്നു ഇവൻ ട്രാൻസിറ്റീവ് ആണെന്ന് ചോദിച്ചു ഇവൻ ട്രാൻസിറ്റീവ് അല്ല കാരണം വൺ ത്രീ ഉണ്ട് ആൻഡ് ത്രീ വെച്ച് ആരംഭിക്കുന്ന ഒരാളാണ് ത്രീ വൺ ത്രീ വണ്ണും ഉണ്ട് ത്രീയും ത്രീയും പോയി ആര് വേണം വൺ വൺ വേണം വൺ വൺ നമ്മുടെ റിലേഷനകത്തില്ല വിച്ച് മീൻസ് അവൻ ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാൻ വേണ്ടി സാധിച്ചു നെക്സ്റ്റ് വൺ ഇതിൽ ആര് ഈ കാണുന്ന ഓഡഡ് പേഴ്സില് ആരെ ആഡ് ചെയ്താലാണ് നമ്മളുടെ നമ്മുടെ ഗവൺ റിലേഷൻ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഈക്യുവാലൻസ് ആവുക നമ്മളുടെ റിലേഷൻ ഈക്യുവാലൻസ് ആകണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓഡർഡ് പേഴ്സിനെ നമ്മൾ ആരെ വേണം ആഡ് ചെയ്യുവാൻ വേണ്ടി എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം വൺ ത്രീ ഉണ്ടെങ്കിൽ ആര് വേണം ത്രീ വൺ വേണം എന്നാൽ മാത്രമാണ് അവൻ സിമട്രിക് ആവുകയുള്ളൂ സോ വൺ ത്രീ ഉണ്ട് അവനെ സിമട്രിക് ആക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ത്രീ വൺ ആഡ് ചെയ്യണം സോ അവന് റിഫ്ലക്സീവ് ആണ് ആയി സിമട്രിക്കായി ആണ് നിങ്ങൾ ചെക്ക് ചെയ്യുക ട്രാൻസിറ്റീവ് ഞാൻ മുന്നോട്ട് പോകുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ബി ഈക്വൽ ടു ആ പ്ലസ് ബി ആണ് സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണ് നമ്മൾ റിലേഷൻ എഴുതുന്നു ആദ്യം റിലേഷൻ ഡിഫൈൻഡ് ഇൻ സെറ്റ് ഈ കാണുന്ന റിലേഷനിലാണ് സോറി എ ഒരു സെറ്റാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഞാൻ അവനെ എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദി റിലേഷൻ ഇസ് ഡിഫൈൻഡ് ഇൻ എ വിച്ച് മീൻസ് ആർ ഇസ് ഫ്രോം എ ടു എ ആർ ഇസ് ഫ്രം എ ടു ഇതാണ് എല്ലാ മക്കളും മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് ഞാൻ നേരെ തന്നെ എ ഓരോ ബാലൻസും കൊടുക്കും ആദ്യം ആണ് വണ്ണ് കൊടുത്തു എ ആകുമ്പോൾ ബി എന്താ ബി എന്ന് പറയുന്നു മക്കളെ ബി ഈക്വൽ ടു വൺ പ്ലസ് വൺ അതായത് ബി ഇക്വൽസ് ടു എന്ന് കിട്ടി സോ എ ആകുമ്പോൾ ബി ആരാ ബി ടു അപ്പോൾ എ കോമ ബി എന്ന് പറയുമ്പോൾ എ വണ്ണ് ബി ടു വൺ കോമാ ടു എ കോമ ബി അല്ലേ അതെന്താ വൺ കോമാ ടു വൺ കോമാ ടൂ ഇങ്ങനെ നിങ്ങൾ ഓരോ എലമെന്റ്സും കൊടുക്കുക അതാണ് നമ്മുടെ നമ്മുടെ ആർ എന്ന് പറഞ്ഞ റിലേഷൻസോ ആദ്യം വൺ കോമാ ടു കിട്ടി നമ്മളിനി ടു കൊടുത്തു ലേ ടു ഓടിപ്പോയിട്ടേക്ക് ടു കൊടുത്തു സോ ടു പ്ലസ് വൺ ത്രീ എന്ന് കിട്ടും അപ്പോൾ എ ടു ആകുമ്പോൾ നമ്മുടെ ബി ആരാ ബി എന്ന് പറയുന്നത് നമുക്കത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ത്രീ ആണെന്ന് അങ്ങനെ ഓരോന്നും കൊടുക്കുക ത്രീ കൊടുത്തു ഫോർ കിട്ടി ഫോർ കൊടുത്താലോ ദേ എ ഫോർ ആയിട്ട് മാറി ഫോർ പ്ലസ് വൺ ബി ഫൈവ് എന്ന് കിട്ടി ഇനി ഫൈവ് കൊടുത്താലോ ഫൈവ് കൊടുക്കുമ്പോൾ ഫൈവ് പ്ലസ് വൺ സിക്സ് എന്ന് കിട്ടി സിക്സ് കൊടുത്താലോ നമുക്ക് എന്ത് കിട്ടും സെവൻ എന്ന് കിട്ടും എല്ലാവരും എന്തെ ഹാപ്പി എന്ന് പറഞ്ഞിരിക്കും മിസ്റ്റേക്ക് ഉണ്ട് ദി റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ എ വിച്ച് മീൻസ് ഇറ്റ് ഇസ് ഫ്രം എ ടു എ അതായത് നമ്മുടെ ഈ പറയുന്ന ഡൊമൈനിലെ എലമെൻസും ആൻഡ് നമ്മുടെ കോഡൊമെയിനും എ ആയിരിക്കണം സെക്കൻഡ് എലമെന്റ് എല്ലാവരും എവിടെ നിന്നായിരിക്കണം അതും എ യിൽ തന്നെ ആയിരിക്കണം അതായത് അത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വരെ ആകാൻ പാടുള്ളൂ വേറെ ആരുമാകാൻ പാടില്ല ഇത് അവിടെ സെവൻ ഉണ്ട് വിച്ച് മീൻസ് ഇത് പോസിബിൾ അല്ല പ്ലസ് വൺ മാത്തമാറ്റിക്സ് ഈ റിലേഷൻ എന്ന് പറയൂ റിഫ്ലക്സീവ് ആണോ റിഫ്ലക്സീവ് അല്ല എന്താ കാരണം റിഫ്ലക്സീവ് ആകണമെങ്കിൽ വൺ വൺ ടു ടു ത്രീ ത്രീ ഫോർ ഫോർ ഫൈവ് ഫൈവ് സിക്സ് സിക്സ് വേണം ഇല്ല റിഫ്ലക്സീവ് അല്ല സിമെട്രിക് വേണം സിമട്രിക് അല്ല എന്താ ഇഫ് ഏകോമാബി ദൻ ബി കോമായി ഏകോമാബി ഉണ്ടെങ്കിൽ ബി കോമായി ഉണ്ടാവണതാണ് വൺ കോമ ടൂ ഉണ്ട് വൺ കോമ ടു ഉണ്ടെങ്കിൽ ടു കോമ വൺ ഉണ്ടാവണം ഉണ്ടോ ഇല്ല ഇല്ല ടു കോമ ഉണ്ടല്ല അടുത്തു പറയാൻ പറ്റും ഇവൻ ട്രാൻസിറ്റീവ് അല്ല എന്തുകൊണ്ടാണ് വൺ കോമ ടു ഉണ്ട് ടു കോമാ ത്രീ ഉണ്ട് ടൂവും ടൂവും പോയി ആരും വേണം വൺ കോമാ ത്രീ വേണം വൺ കോമ ത്രീ റിലേഷനിലില്ല അപ്പൊ എല്ലാവരും ഇറ്റ് ഇസ് നോട്ട് റിഫ്ലക്സീവ് ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക് ഇറ്റ്സ് നോട്ട് ട്രാൻസിറ്റീവ് എന്തുകൊണ്ടാണ് വൺ വൺ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റിയ വൺ കോമാ ടൂ ഉണ്ട് ബട്ട് ടു കോമാർ അവൻ സിമട്രിക് അല്ല സിമട്രിക് അല്ല ഇനി വൺ കോമ ടു ഉണ്ട് ടു കോമ ത്രീ ഉണ്ട് ബട്ട് ഈ ടു പോയാൽ വൺ കോമ ത്രീ റിലേഷൻ റിലേഷനിലില്ല അവൻ ട്രാൻസ്ലെറ്റ് ചെയ്യുമല്ല ഇങ്ങനെയാണ് മക്കളെ പ്രോബ്ലം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ മക്കളും ചെയ്തു പഠിക്കണം ദാ അതിനോട് ഒരു സിമിലക്കൻ്റെ ചോദ്യമാണ് ഈ പറയുന്നത് ഈ ചോദ്യം എല്ലാ മക്കളും ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്യുക നമുക്ക് മറ്റ് വീഡിയോസുമായിട്ട് മറ്റൊരു ദിവസം കാണാം ഈ കാണുന്ന ചാപ്റ്റേഴ്സിലെ റിലേഷൻ്റെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോസുമായിട്ട് ഞാൻ പിന്നീട് ദിവസം വരും ഫീൽ ദൻ ബൈ ഓൾ താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് എ കെ ഫ്രം ലേണിംഗ് ബബ് എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഒരു നല്ല തുടക്കമായി മാറട്ടെ എല്ലാം തന്നെ ആശംസിക്കുന്നു ബബ് ഓൾ താങ്ക് യു ഓൾ താങ്ക് യു